മലയാള ചലച്ചിത്രരംഗത്തെ അഭിനേതാവും നിർമ്മാതാവുമാണ് മണിയൻപിള്ള രാജു. 1975 പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തമ്പിയുടെ മോഹിനിയാട്ടമാണ് മണിയൻപിള്ള രാജുവിന്റെ ആദ്യ ചിത്രം. 1981 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത മണിയൻപിള്ള അഥവാ മണിയൻപിള്ളയാണ് രാജു നായകനായി അഭിനയിച്ച ആദ്യ ചിത്രം. ഹാസ്യ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കിക്കൊണ്ടാണ് രാജു മലയാള സിനിമയിൽ ഇടം ഉറപ്പിച്ചത്. എന്നാൽ അടുത്തിടെയാണ് താരത്തിന് കോവിഡ് പിടിപെടുന്നത്. കോവിഡ് ോടെ താരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പിന്നീട് 18 ദിവസത്തോളം നീണ്ട ആശുപത്രി വാസമായിരുന്നു താരത്തിന് ഉണ്ടായിരുന്നത്. കോവിഡ് വരാതിരിക്കാൻ കഴിഞ്ഞ ഒരു വർഷത്തോളം ഏറെ ജാഗ്രത പുലർത്തിയിരുന്നു താരം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25-ന് കൊച്ചിയിൽ ഒരു പാട്ടിന്റെ റെക്കോർഡിങ്ങിനെത്തിയിരുന്നു. അന്ന് അവിടെ ഒപ്പമുണ്ടായിരുന്ന KB ഗണേഷ് കുമാറിന് തൊട്ടടുത്ത ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും രാജുവിനും പനിയും ചുമയും ആരംഭിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് 18 ദിവസത്തോളം നീണ്ട ആശുപത്രി വാസമായിരുന്നു താരത്തിന്. കോവിഡിന് പിന്നാലെ ന്യൂമോണിയ കൂടി ബാധിച്ച് ജീവിതത്തിലെ അതീവ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മണിയൻപിള്ള രാജു ഈ ദിവസങ്ങളിൽ കടന്നുപോയത്. രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ താരത്തിന് ശബ്ദവും നഷ്ടമായിരുന്നു. ആദ്യം ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിച്ച് പ്രവേശിച്ച് ഡിസ്ചാർജ് ആയെങ്കിലും പിന്നീട് ന്യൂമോണിയ ബാധിച്ചതോടെയാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് രാജുവിനെ പ്രവേശിപ്പിച്ചത്. ഡോക്ടർമാർ രോഗം മാറുന്നതോടെ ശബ്ദം തിരികെ കിട്ടുമെന്ന് താരത്തെ ആശ്വസിപ്പിച്ചു. ഇക്കഴിഞ്ഞ മാർച്ച് 25-നാണ് രാജു 18 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ രോഗമുക്തനായി വീട്ടിലേക്ക് മടങ്ങിയത്. നിലവിൽ വീട്ടിൽ വിശ്രമത്തിലാണ് താരം. 70% താരത്തിന് ശബ്ദം തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. അതേസമയം വോട്ട് ചെയ്യാനും താരം മുടങ്ങാതെ എത്തിയിരുന്നു. മാർച്ച് 25-നാണ് താൻ കോവിഡ് നെഗറ്റീവ് ആയത്. ന്യൂമോണിയയും ബാധിച്ചിരുന്നു. നിലവിൽ വിശ്രമത്തിലാണ്. ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നതേയുള്ളൂ. വീണ്ടും വോട്ട് ചെയ്യാൻ ഇനിയും 5 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ ഈ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല എന്നാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാജു വ്യക്തമാക്കിയത്. ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയെങ്കിലും ഇത് ആരെയും താരം അറിയിച്ചിരുന്നില്ല. രോഗമെല്ലാം ഭേദമായ ശേഷം അഭിനയ തിരക്കിലേക്ക് മടങ്ങി വരാനാണ് താരത്തിന്റെ തീരുമാനം. TK രാജീവ് കുമാറിന്റെ ബർമുഡ എന്ന ചിത്രത്തിലാണ് മണിയൻപിള്ള രാജു ഇനി അഭിനയിക്കുക. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.